நைஃப் வந்து ஒரிஜினல். அதனால சார் நானே பண்றேன் சார், அப்படி பார்த்தாரு. இப்படி குத்துவேன், அப்படி பிடிப்பாரு. അൺലോക്ക് സൂപ്പർ സ്റ്റാർ രജനികാന്ത് അഭിനയിച്ച മെഗാ ബ്ലോക്ക് ബസ്റ്റർ ചലച്ചിത്രം ജയിലറിന് പിന്നിലെ കഥ സബ് ടൈറ്റിലിനോടൊപ്പം നിങ്ങളുടെ സൺനെക്സ്റ്റിൽ മാത്രം കണ്ടാസ്വദിക്കാം. ഇപ്പോൾ തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പിന്നല്ലാതെ എന്റെ ഏറ്റവും വലിയ സ്വപ്നം ഇങ്ങനെ ഒരു വീട്ടിൽ കയറി ചെല്ലണോന്ന്. വീട്ടുജോലി ഒന്നും ചെയ്യാതെ സുഖമായി ഇരിക്കാലോ. അങ്ങനെയൊന്നും പറയരുത് മോളെ. ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവള് താമസിക്കുന്ന വീട്ടിലെ അടുക്കളയിൽ സ്വാതന്ത്ര്യം കിട്ടുകയെന്ന് പറയുന്നത് വലിയൊരു കാര്യം. ഗിരിയേട്ടന്റെ അമ്മ അടുക്കളയിൽ കയറ്റാത്തത് എന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട്. ഞാൻ എന്റെ ഭർത്താവിന് വിഷം കൊടുക്കുന്നു അമ്മ കരുതുന്നു. ഈ വീട്ടിലെ അടുക്കളയിൽ എനിക്കൊരു സ്ഥാനം കിട്ടുന്നത് ഈ കുടുംബം എന്നെ അംഗീകരിക്കുന്നതിന്റെ ആദ്യത്തെ പടിയായിരിക്കും. എനിക്കതൊരു ചെറിയ കാര്യമല്ല. അമ്മയാണോ ഭക്ഷണം ഉണ്ടാക്കിയത്? അമ്മയെ സഹായിക്കാനല്ലേ കുഞ്ഞാറ്റെ കൊണ്ടുവന്നത്? എന്നിട്ട് അമ്മയെ കൊണ്ട് പണിയെടുപ്പിക്കാണോ? അയ്യോ മോനെ, ഞാൻ ചെയ്യാന്ന് പറഞ്ഞതാ, ബാനുമ്മ സമ്മതിച്ചില്ല. ഇവൾ ഉണ്ടാക്കുന്നത് അത്ര നന്നാവുന്നില്ല മോനെ, അതുകൊണ്ടാ ഞാൻ തന്റെ പാചകം ഏറ്റെടുത്തത്. അമ്മയ്ക്ക് വയ്യാത്തോണ്ടല്ലേ കുഞ്ഞാറ്റയെ വിളിച്ചത്? എന്നിട്ടിപ്പോ അമ്മ വീണ്ടും കഷ്ടപ്പെടുന്നത് ഞാൻ എങ്ങനെ കണ്ടു നിൽക്കാന്? മഞ്ജു ഇവിടെ വാ, ഇവിടെ വരാൻ. നിനക്കിവിടെ എന്താ പണി? ഇത്രയും കാലം ജോലിക്ക് പോണെന്ന് പറഞ്ഞ് എല്ലാത്തിന്ന് ഒഴിഞ്ഞു മാറി നടക്കായിരുന്നു, ഇപ്പൊ ആ ജോലി പോയില്ലേ? ഇവിടെ വെറുതെ കുത്തിയിരിക്കുന്നതിന് പകരം അമ്മയെ സഹായിച്ചൂടെ? നിനക്ക് നിന്റെ അനിയത്തിക്കും ഭക്ഷണം ഉണ്ടാക്കി തരാൻ എന്റെ അമ്മ എന്താ? നിന്റെ ജോലിക്കാരിയാണോ? നിനക്കിങ്ങനെ വെറുതെ വീട്ടിലിരുന്ന് തിന്നാന്നൊന്നും കരുതണ്ട. എന്റെ അമ്മയെ കഷ്ടപ്പെടുത്തി മാറിയിരുന്ന് ആസ്വദിച്ചത് മതി. നാളെ മുതല് നീ അടുക്കളയിൽ കയറിക്കണം. അതിന് അമ്മ മഞ്ജുവിനോട് അടുക്കളയിൽ കയറരുതെന്ന് പറഞ്ഞതല്ലേ? ആ കാരണം പറഞ്ഞ് ജോലി ചെയ്യാതെ സുഖിച്ച് ജീവിച്ചു കളയാന്ന ഇവളുടെയൊക്കെ ഉദ്ദേശം. അമ്മയെ വാശി കയറ്റിയ അമ്മ പിന്നെ എല്ലാ ജോലിയും ഒറ്റയ്ക്കങ്ങ് എടുക്കുമല്ലോ. ഇനി മുതല് അമ്മയ്ക്ക് റെസ്റ്റ് എടുക്കാം. ദേ മുഴുവൻ ജോലി നീ ചെയ്തോണം. ഭക്ഷണത്തെ പറ്റി ഒരു പരാതി ഉണ്ടാവരുത്. അമ്മേ എനിക്ക് കുറച്ച് തിരക്കുണ്ട്, ഞാൻ ഇറങ്ങട്ടെ. ശരി മോനെ. കണ്ടോടി, എന്റെ മോൻ ഇപ്പോഴും ഞാൻ തന്നെയാ വലുത്. ഞാൻ കഷ്ടപ്പെടുന്നത് കണ്ടാ അവന് വിഷമാവും. ഇനി മുതല് നീ അടുക്കളയിൽ പണിയെടുക്ക്, ഞാൻ റെസ്റ്റ് എടുക്കാം. പക്ഷെ അമ്മ ആഗ്രഹിച്ചത് ഇവളെ അടുക്കളയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നല്ലേ? ഇപ്പൊ മഞ്ജുവിന് അടുക്കള ഭരണം കിട്ടിയില്ല. അതുകൊണ്ടെന്താ മോളെ, പേരിന് മാത്രമേ ഭരണമുള്ളൂ, മരണ പണിയാ മോളെ. മനുഷ്യന്റെ നടുവൊടിയുന്നേ. ഇനി അതെ അവള് ചെയ്യും. തടിയനങ്ങി ശീലം ഉണ്ടാവില്ലല്ലോ. അടുക്കള പണിയെ പോലീസ് പണിയെ പോലെ അത്ര എളുപ്പമുള്ള പണിയല്ല. പോലീസ് പണി എളുപ്പമാണെന്ന് ആരാ പറഞ്ഞ? നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടുണ്ടോ? മഹിമ വേണ്ട, നിനക്ക് കോച്ചിങ് ക്ലാസ്സിന് പോണോന്നല്ലേ പറഞ്ഞത്? നീ വേഗം പോവാൻ നോക്ക്. ഗിരി പറഞ്ഞത് കേട്ടായിരുന്നല്ലോ, എനിക്ക് പരാതിപ്പെടാനുള്ള ഒരവസരവും ഉണ്ടാക്കരുത്. ഇല്ലമ്മ, അമ്മയ്ക്ക് ഒരു പരാതി ഉണ്ടാവില്ല. അപ്പ
അവൾക്ക് എവിടെ ഇത്ര ആത്മവിശ്വാസം കിട്ടിയെന്ന എനിക്ക് മനസ്സിലാവാത്തത്. അവള് നന്നായി പാചകം ചെയ്യും, അത് തന്നെ അവിടെ ആത്മവിശ്വാസം. അയ്യോ ആണോ? അയ്യോ എനിക്കത് അറിയില്ലായിരുന്നു. അയ്യോ അമ്മയെ കാണിച്ചതേ വലിയ മണ്ടത്തരാണെന്നാ എനിക്ക് തോന്നുന്നത്. അടുക്കളയിൽ കയറിയ അവള് നന്നായി ഭക്ഷണം വെച്ച് നല്ലൊരു വീട്ടമ്മയാണെന്ന് വരുത്തി തീർക്കും. അവള് വീട്ടു ജോലി നന്നായി ചെയ്യുന്നുണ്ടെന്ന് കണ്ട പിന്നെ ഏട്ടൻ അവളോടുള്ള ദേഷ്യം പതുക്കെ കുറയും. പിന്നെ നമ്മൾ ഉദ്ദേശിച്ച പോലെ അവരെ പിരിക്കാൻ പറ്റില്ല. അത് ശരിയാ, ഭാനുമ്മയുടെ വീടിന് മീതെയുള്ള അധികാരവും കുറയും. അങ്ങനെയൊന്നും സംഭവിക്കില്ല. എനിക്ക് ഒരു പരാതി ഉണ്ടാവരുതെന്ന് ഗിരി പ്രത്യേകം പറഞ്ഞത് നിങ്ങൾ മറന്നോ? എനിക്ക് എന്തായാലും പരാതി ഉണ്ടാവും. അവളെ ഈ വീട്ടിൽ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അത് കേട്ടാ മതി. ഗിരിയേട്ടൻ ചേച്ചി ചീത്ത പറയുന്ന കണ്ടപ്പോ എനിക്ക് ദേഷ്യം വന്നതാ. പക്ഷേ ഞാൻ എന്തെങ്കിലും തരത്തിൽ ഗിരിയേട്ടനോട് പ്രതികരിച്ച അത് ചേച്ചിക്ക് കൂടുതൽ പ്രശ്നമാവുമെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ മിണ്ടാന്നു. എന്റെ ചേച്ചിക്ക് ഇങ്ങനെ ഒരു ദുഷ്ടനെയാണല്ലോ ഭഗവാൻ ഇനി ഭർത്താവായി കൊടുത്തത്. താങ്കൾ ആരെയും അറിയാതെ അവനെ വെറുതെ കുറ്റം പറയരുത്. ഗിരിയെ അത്ര വലിയ ദുഷ്ടനൊന്നുമല്ല. ഈ കല്യാണം നടന്നതിന് ശേഷം അവൻ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ചിലപ്പോ അതിന്റെ വിഷമം കൂടിയപ്പോ അവൻ അറിയാതൊന്നും ദേഷ്യപ്പെട്ട് കാണും. അത് ഇത്ര വലിയ വിഷയമാക്കേണ്ട കാര്യമൊന്നുമില്ല. ഗിരിയേട്ടന് മാത്രമേ പ്രശ്നങ്ങളുള്ളൂ. എന്റെ ചേച്ചി അതിനേക്കാൾ എത്രയോ കൂടുതൽ സഹിക്കുന്നുണ്ട്. എന്നിട്ട് ചേച്ചി ഇങ്ങനൊന്നും ദേഷ്യപ്പെടുന്നില്ലല്ലോ. എടോ, ഓരോരുത്തർക്ക് വിഷമം പ്രകടിപ്പിക്കാനേ ഓരോരോ വഴികളുണ്ട്. മഞ്ജു ചിലപ്പോ അത് പ്രകടിപ്പിക്കുന്ന കരഞ്ഞിട്ടായിരിക്കും. ഗിരിക്കതിന് പറ്റില്ലല്ലോ, അവനൊരാണല്ലേ. ഓ, അപ്പൊ ആണുങ്ങൾക്ക് വിഷമം തോന്നിയ ആരോടും എന്തും പറയാനുള്ള ലൈസൻസ് കിട്ടിയത് പോലാണോ? അല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. മഞ്ജുവിന് വിഷമമുണ്ടെന്ന് മോളോട് പറഞ്ഞോ? ഇല്ല, പക്ഷേ ചേച്ചിക്ക് ഒരു വിഷമം ഉണ്ടെങ്കിൽ അങ്ങനെ തുറന്ന് പറയില്ല. നമ്മൾ തന്നെ മനസ്സിലാക്കണം. മോളെ, ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ബന്ധം മോള് വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. അവര് തമ്മില് മോളോട് പോലും പറയാത്ത പല രഹസ്യങ്ങളും ധാരണകളും ഒക്കെ ഉണ്ടാവും. മഞ്ജു എന്തെങ്കിലും മോളോട് തുറന്നു പറയാതെ ഇങ്ങനെ ഒന്നും ഊഹിക്കരുത്. മോളുടെ ഈ സംശയങ്ങള് കാരണം അവരുടെ ദാമ്പത്യം തകരാനും സാധ്യതയുണ്ട്. ഞാൻ ഊഹിക്കുന്നതല്ല അമ്മേ. ചേച്ചി ജോലി പോയിന്റെ വിഷമത്തി ഇരിക്കുകയാണെന്നുള്ള ഒരു വിചാരം പോലും ഗിരിയേട്ടനില്ല. ചേച്ചി ഗിരിയേട്ടൻ നിർബന്ധിച്ചിപ്പോ അടുക്കള ജോലി ഏൽപ്പിച്ചു. ചേച്ചി ഇപ്പൊ ഫുൾ ടൈം അടുക്കളയിലാ. അപ്പോ ഭാനുമതി അമ്മ മഞ്ജുവിനെ അടുക്കളയിൽ കയറാൻ സമ്മതിച്ചോ? സമ്മതിച്ചു. ഓ, ഇത്രയും കാലം മഞ്ജുവിനെ അടുക്കളയിൽ കയറാൻ പറ്റാത്തതിന് നല്ല വിഷമം ഉണ്ടായിരുന്നു. എന്നോട് അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്നോടും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതെ, മഞ്ജുവിന് ആ വീടിന്റെ അടുക്കളയിൽ കയറാൻ ആരും നിർബന്ധിക്കേണ്ട കാര്യമില്ല. മഞ്ജു അതിനുള്ള ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു. എനിക്ക് തോന്നുന്നതേ മഞ്ജുവിന് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി കൊടുക്കാൻ ഗിരി ഒരു നാടകം കളിച്ചാണെന്നാ. മഞ്ജുവിന് ഈ അവസരം കിട്ടിയതിലെ സന്തോഷം മാത്രമേ ഉണ്ടാവൂ. എനിക്കത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അത് സാരമില്ല മോളെ, മോളുടെ വിശ്വാസമല്ല ഗിരി നേടേണ്ടത്, മഞ്ജുവിന്റെയാ. അവൾക്കതിന് സാധിച്ചു എന്നാ എനിക്ക് തോന്നുന്നത്. ഭാനുമതി അമ്മയെ വിഷമിപ്പിക്കാതെ ഗിരിക്ക് ഇത്രയും ചെയ്യാൻ കഴിഞ്ഞത് തന്നെ വലിയ കാര്യമാണ്.